ഹായ്, ഞാൻ സാജു. നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മഴക്കാലം ഓൾറെഡി വരവ് അറിയിച്ചു കഴിഞ്ഞു. ജൂൺ ആദ്യവാരത്തോടെ തന്നെ ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ടൗട്ടെ ചുഴലിക്കാറ്റ് എന്ന പേരിൽ തന്നെ അതിൻ്റെ ട്രെയിലർ വന്നു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കാലവർഷം ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി നമ്മുടെ വാഹനം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് മൺസൂൺ കാലത്ത് നമ്മുടെ വാഹനം പരിപാലിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മഴക്കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ കാലത്ത് നമ്മൾ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട എട്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എട്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുമെങ്കിലും വാഹനം മൂവ് ചെയ്യുന്നത് അത് റോഡുമായിട്ടുള്ള അതിൻ്റെ ടയറിൻ്റെ ഗ്രിപ്പ് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ടയറും റോഡുമായിട്ടുള്ള ആ ഗ്രിപ്പ് വളരെ പ്രധാനമാണ്. എന്നാൽ മഴക്കാലത്ത് ഒരു വെള്ളത്തിന്റെ പാളി ഈ ടയറിനും റോഡിനും ഇടയിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഗ്രിപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ അപകടങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മഴയ്ക്ക് മുമ്പായിട്ട് വാഹനങ്ങളിൽ ടയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ടയർ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മുടെ വാഹനത്തിന്റെ ടയർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പുറത്തേക്ക് തിരിക്കുക. തിരിച്ച ശേഷം ടയറിന്റെ ട്രെഡുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. ടയർ തേയ്മാനം എന്തായി എന്നറിയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടയറിന്റെ ഇടയിലുള്ള ആ ഡെപ്ത് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ത്രെഡിനുള്ളിലുള്ള ഡെപ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നോർമലി നമ്മളൊരു കോയിൻ വെച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഈ ത്രെഡിന്റെ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എത്രയും ഡെപ്ത് നമുക്ക് ബാക്കിയുണ്ട്. ടയറിനടിയിൽ വരുന്ന ഈ വെള്ളം പുറത്തേക്ക് പോകുന്നത് ഈ ത്രെഡിന് സൈഡിലുള്ള ഈ ചെറിയ ഗ്രൂവിലൂടെയാണ്. എന്നാൽ തേയ്മാനം വന്ന ടയറിന് ഈ ഗ്രൂവ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ടയറും റോഡും തമ്മിലുള്ള ഗ്രിപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കൂടുന്തോറും നമ്മുടെ വാഹനത്തിന്റെ ടയറിന്റെ റോഡ് ഗ്രിപ്പ് കുറയുകയും റോഡിൽ നിന്ന് ടയർ അല്പം പൊങ്ങുകയും ചെയ്യും. ഇതാണ് കൂടുതൽ സമയം അപകടത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ടയറിന്റെ കണ്ടീഷൻ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ടയറിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കമ്പോണന്റാണ് ബ്രേക്ക്. ഒരു മഴക്കാലത്തിന് മുമ്പായിട്ട് ബ്രേക്കിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ബ്രേക്ക് പാഡിന്റെ തേയ്മാനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ സമയങ്ങളിൽ ബ്രേക്കിന് ഗ്രിപ്പ് കുറയുകയും അതുപോലെ തന്നെ വാഹനത്തിന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് പാഡിന്റെ കണ്ടീഷൻ നമ്മൾ ഒരു ഗ്യാരേജിലോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ടെക്നീഷ്യനെ കൊണ്ടോ ചെക്ക് ചെയ്യിച്ച് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിന്റെ ബ്രേക്ക് റൂവിന്റെ ലെവൽ. ബ്രേക്ക് റൂവിന്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു റിസർവർ ഉണ്ടാവും. റിസർവറിൽ അതിന് ഓൾറെഡി ടോപ്പ് മാർക്കും ബോട്ടം മാർക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കഴിയുമെങ്കിൽ വാഹനത്തിന്റെ അണ്ടർനീത്ത് ഒന്ന് ചെക്ക് ചെയ്ത് ബ്രേക്ക് റൂവിന്റെ ലൈൻസ് ഒന്നും ലീക്കില്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കേണ്ട മറ്റൊരു പാർട്ടാണ് റബ്ബർ സീലിങ്സുകൾ. നമ്മളെ ഡോറിന് റബ്ബർ ഉണ്ടാവും, അതുപോലെ വിൻഷീൽഡ് ഗ്ലാസിന് റബ്ബർ ഉണ്ടാവും. അതുപോലെ റബ്ബർ സൺറൂഫ് ഉള്ള വാഹനങ്ങൾക്കാണെങ്കിൽ സൺറൂഫിന് റബ്ബർ ഉണ്ടാവും. ഇതൊക്കെ ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിലേക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം കടന്നു വരുവാനും അതുമൂലം റസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ എല്ലാ റബ്ബറുകളും നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്ത് ലീക്കുകളൊന്നുമില്ല, ക്രാക്കുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പോണന്റാണ് ലൈറ്റ്സ്. ഹെഡ്ലാമ്പ്, ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡിക്കേറ്റർ ലാംപ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത ശേഷം ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഒരു മഴക്കാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം കൂടുകയാണ് ചെയ്യുന്നത്. നോർമലി ഒരു മഴയുള്ളപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് യാത്ര ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മറ്റുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഈ ലൈറ്റിൻ്റെ ഉപയോഗം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ലൈറ്റുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ലൈറ്റുകളുടെ കാര്യക്ഷമത അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മൺസൂണിന് മുമ്പായിട്ട് തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് ലൈറ്റുകളെ എപ്പോഴും തന്നെ വളരെ അത്യാവശ്യമുള്ള മറ്റൊരു കമ്പോണന്റാണ് വൈപ്പർ. വൈപ്പർ സാധാരണ നമ്മൾ കാണാൻ പറ്റും വൈപ്പർ ബ്ലേഡ്, അതുപോലെ തന്നെ വൈപ്പർ റബ്ബർ. ഇങ്ങനെ രണ്ട് കമ്പോണന്റാണ്. നോർമലി വൈപ്പർ റബ്ബറിന് മാത്രമേ തേയ്മാനം സംഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ വൈപ്പർ റബ്ബർ ആരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വൈപ്പർ ബ്ലേഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബ്ലേഡ് അടക്കം മാറുവാൻ ശ്രദ്ധിക്കുക. ചില മോഡലിന് വൈപ്പർ ബ്ലേഡും റബ്ബറും ഒന്നിച്ചായിരിക്കാം ലഭിക്കുന്നത്.
വൈപ്പറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി വൈപ്പറിന്റെ വാഷറിന്റെ റിസർവറാണ്. അതെപ്പോഴും ഫില്ലായി തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക, കാരണം ഈ വൈപ്പർ വാഷറിന്റെ ഉപയോഗം നമുക്ക് മഴക്കാലത്തും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മൺസൂൺ മുമ്പായിട്ട് തന്നെ വൈപ്പർ ജാർ ഫില്ലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് വൈപ്പർ വാഷറിന് സെപ്പറേറ്റ് ഫ്ലൂയിഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കഴിയുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. വൈപ്പർ വാഷർ ജാറിനോടൊപ്പം തന്നെ വൈപ്പറിന്റെ നോസിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ നിന്നാണ് നമ്മുടെ വാട്ടർ പുറത്തേക്ക് വിൻഷീൽഡിലേക്ക് സ്പ്രേ ചെയ്യണത്. ആ ഭാഗം എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ചെറിയ പിന്നോ വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പിന്ന് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ നോസിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൺസൂൺ മുമ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇലക്ട്രിക്കൽ കേബിൾസ്. വാഹന ഇലക്ട്രിക്കൽ കേബിൾസ് നമുക്ക് ഡാഷ് ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് കേബിൾസ് കാണാൻ പറ്റും. ഈ കേബിൾസൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും കേബിളിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം വെള്ളവും കേബിളുമായിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഷോർട്ടിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടി വാഹനത്തിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് ഇൻസുലേഷനൊക്കെ കറക്റ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കലിനെ പറ്റി പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കമ്പോണൻ്റ് ആണ് ബാറ്ററി. ഒരു മൺസൂണിന് മുമ്പായിട്ട് തന്നെ ബാറ്ററി ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. കാരണം നല്ലൊരു മഴയത്ത് നമ്മുടെ വാഹനം എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒരു നല്ല ആളെ കൊണ്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമുക്ക് സ്വയമായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. എന്നാൽ അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് വാഹനത്തിൻ്റെ സർവീസ്. മൺസൂണിന് മുമ്പായിട്ട് തന്നെ വാഹനത്തിൻ്റെ സർവീസ് ചെയ്തിട്ട് ഒരു നല്ല ടെക്നീഷ്യനെ കൊണ്ട് വാഹനം മുഴുവനായി ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ മൺസൂണിന് മുമ്പായിട്ട് തന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് സ്പെയർ വാഹനത്തിൽ കരുതാൻ ശ്രദ്ധിക്കുക. മെയിൻലി വൈപ്പർ റബ്ബറുകൾ, ഒന്ന് രണ്ട് ഫ്യൂസുകൾ, ചെറിയ ബൾബുകൾ, പിന്നെ ഒരു ടവല്. കാരണം ഏതെങ്കിലും അവസ്ഥയിൽ നമ്മൾ പുറത്തിറങ്ങേണ്ടി വന്നാലും നമ്മൾക്കൊരു ടവലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ടവല് യൂസ് ചെയ്യുക. അത്യാവശ്യം ഇത്രയും സാധനങ്ങൾ വാഹനത്തിൽ കരുതുന്നത് മൺസൂണിലെ യാത്രയ്ക്ക് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഒരു മൺസൂൺ മുമ്പായിട്ട് നമ്മുടെ വാഹനത്തിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ അടുത്ത വീഡിയോ മൺസൂൺ കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.